വിഷുവിന് കൈനീട്ടമായിട്ട് പ്രായം ചെന്നവർക്ക്, വിധവകൾക്ക്, ഭിന്നശേഷിക്കാർക്ക്, ഇവർക്കൊക്കെ കേരള സർക്കാർ 3200 രൂപ വീതം വിഷു കൈനീട്ടം കൊടുക്കാൻ തീരുമാനിച്ചു. എന്നാൽ അതിലൊരു കല്ലിടി ഉണ്ടായിരിക്കുകയാണ്, കേന്ദ്രത്തിൻ്റെ കുത്തിത്തിരിപ്പാണ് കാരണം. നമ്മുടെ സംസ്ഥാനത്ത് എത്രയോ നാളായിട്ട് ഇത്തരത്തിലുള്ള ക്ഷേമ പെൻഷനുകൾ നൽകി വരുന്നു. കഴിഞ്ഞ LDF സർക്കാർ പറഞ്ഞു ആവശ്യമുള്ളവർക്ക് ക്ഷേമ പെൻഷൻ വീട്ടിൽ കൊണ്ടുതരും. കാരണം ഈ പ്രായം ചെന്നവർക്ക് ബാങ്കിൽ ചെന്ന് പെൻഷൻ മേടിക്കലൊക്കെ വലിയ പ്രയാസമാണ്. അവിടെ പോയി ക്യൂ നിൽക്കണം, അവരുടെ അവഗണന സഹിക്കണം, ഇതൊന്നും വേണ്ട. നമ്മുടെ സഹകരണ ബാങ്കുകൾ വഴി വാതിൽപ്പടിയിൽ ക്ഷേമ പെൻഷൻ കൊണ്ട് എത്തിക്കും. അപ്പം അതുപ്രകാരം പെൻഷൻ കാത്തിരിക്കുന്നവർക്കൊക്കെ ഇപ്പോൾ ഒരാശങ്ക ഉണ്ടായിരിക്കുകയാണ്. എത്ര രൂപ കിട്ടുക? 1400 ആണോ? 1600 ആണോ? അല്ലെങ്കിൽ ഇനി കാലതാമസം ഉണ്ടാവുമോ? വീട്ടിൽ കിട്ടുമോ? എന്താ ഉണ്ടായത്? ഈ ക്ഷേമ പെൻഷനുകളിൽ ഞാൻ ആദ്യം പറഞ്ഞ 3 എണ്ണം, വയോജന പെൻഷൻ, വിധവ പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ, ഇതിൽ കേന്ദ്രത്തിൻ്റെ ഒരു ചെറിയ വിഹിതമുണ്ട്. വയോജനങ്ങളാണെങ്കിൽ 80 വയസ്സ് താഴെ 200 രൂപ, അതേസമയം 80 വയസ്സിന് മുകളിലാണെങ്കിൽ 500 രൂപ, ഭിന്നശേഷിക്കാർക്കെല്ലാം 500 രൂപ, വിധവകൾക്ക് 80 വയസ്സ് താഴെയാണെങ്കിൽ 300, 80 വയസ്സ് മുകളിലാണെങ്കിൽ 500. ഇതാണ് കേന്ദ്രം തരുന്നത്. നമ്മൾ 1600 വെച്ചാണ് കൊടുക്കുന്നത്, കേന്ദ്രം ഇത്രേ തരത്തുള്ളൂ. ഇതിൽ എത്ര പേർക്ക്? ദാരിദ്ര്യരേഖയ്ക്ക് കീഴുള്ളവർക്ക് കേന്ദ്രം തരത്തുള്ളൂ. കാരണം കേന്ദ്രത്തിൻ്റെ കാഴ്ചപ്പാടതാ, ദരിദ്രരെ സഹായിക്കാൻ കൊടുക്കുന്നതാണ്. കേരളത്തിൻ്റെ കാഴ്ചപ്പാട് അങ്ങനെയല്ല. ഇത് സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ്. പ്രായം ചൊല്ലുമ്പോൾ അവർക്കൊക്കെ ഒരു കൈത്താങ്ങ്. ഇപ്പം എല്ലാവർക്കും ആയിട്ടില്ല, എല്ലാവർക്കും ആകും. എന്നാലും 57 ലക്ഷം പേർക്ക് കൊടുക്കുന്നുണ്ടേ, ചെറിയ എണ്ണമല്ലത്. ചില കുറിപ്പുകളിലൊക്കെ 50 എന്നാണ് കാണുന്നത്. 7 ലക്ഷം പേര് നമ്മുടെ ക്ഷേമനിധി ബോർഡുകൾ വഴി നൽകുന്നതാണ്. അതും കൂടി ചേർത്താൽ 57 ലക്ഷം പേർക്ക്. അതിലെത്ര പേർക്കാണ് ഈ കേന്ദ്രത്തിൻ്റെ ചെറിയ തുച്ഛമായ തുക കിട്ടുന്നത്? തുടക്കത്തിൽ നമ്മുടെ 14 ലക്ഷം പേർക്കുണ്ടായിരുന്നു. പിന്നെ ദരിദ്രരുടെ എണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞ് അത് 10 ലക്ഷമാക്കി. ഇപ്പോഴുണ്ടല്ലോ 4.7 ലക്ഷം പേർക്ക് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എത്ര പേര് ഈ തുക? 4.7 ലക്ഷം പേർക്ക് ഒരു മാസത്തേക്ക് നേരത്തെ പറഞ്ഞ നിരക്ക് വെച്ച് 15 കോടി രൂപ. അതാണ് ഈ കേന്ദ്രം തരുന്നതെന്ന്. ഈ 15 കോടി രൂപ വെച്ച് ാണ് കേന്ദ്രം, കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ്. അതിൻ്റെ പേരിൽ സംസ്ഥാന സർക്കാർ ക്രെഡിറ്റ് അടിക്കുകയാണ് എന്നൊക്കെ BJP ക്കാർ പറഞ്ഞു വരുത്തുന്നത്. ചില ശുദ്ധാത്മാക്കൾ വിശ്വസിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇത് മോഡി തരുന്നതെന്ന്. ആ രീതിയിലാണ് പ്രചാരണം. പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് BJP ക്കാർ ഇതങ്ങ് വിശ്വസിച്ചു സ്വയം. അതുകൊണ്ട് കേന്ദ്രത്തിൽ പരാതിയായിട്ട് പോയി. കേന്ദ്രത്തിൻ്റെ സ്കീമ് അവരുടെ പേര് പറയാതെ സംസ്ഥാനത്തിൻ്റെതാക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് അവസാനം കേന്ദ്രം എന്ത് ചെയ്തു? അങ്ങനെ അങ്ങ് സംസ്ഥാന സർക്കാർ ക്രെഡിറ്റ് എടുക്കണ്ട, ഞങ്ങളുടെ പെൻഷൻ ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം. അപ്പോൾ ഈ വർഷം നമ്മുടെ വിഷുവിന് പെൻഷൻ നൽകിയപ്പോഴാണ് കേന്ദ്രം പറയണത് ഏയ് കേന്ദ്രത്തിന് പെൻഷൻ വേറെ നൽകണം. പ്രശ്നം പലതാ. ആരെ ഈ കേന്ദ്രത്തിൻ്റെ ഗുണഭോക്താക്കൾ? ആരാ സംസ്ഥാനത്തിൻ്റെ ഗുണഭോക്താക്കൾ? കേന്ദ്രത്തിൻ്റെ ഗുണഭോക്താക്കൾക്ക് ഈ 200 മുതൽ 500 രൂപ വരെയുള്ളത് അവർ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുന്നു പറയുന്നത്. സംസ്ഥാനത്തിൻ്റെതോ പാതി പേർക്ക് വീട്ടിൽ കൊണ്ടു കൊടുക്കും, പാതി പേർക്ക് അവരുടെ അക്കൗണ്ടിൽ കൊടുക്കും. ആർക്കൊക്കെ വീട്ടിൽ കൊണ്ടുത്തരണമെന്ന് പറഞ്ഞോ അവർക്കെല്ലാം കൊണ്ടുപോയി കൊടുക്കുകയാണ്. ഇപ്പോഴെന്താ പ്രശ്നം? ഏറ്റവും പാവപ്പെട്ടവരാണ് കേന്ദ്രത്തിൻ്റെ ലിസ്റ്റിലുള്ളത്.
കാരണം ദാരിദ്ര്യത്തിന് കീഴിലുള്ളവരാ. അവരെല്ലാവരും തന്നെ വീട്ടിൽ കൊണ്ടുവന്ന് പെൻഷൻ തരണം എന്ന് പറയുന്നവരാണ്. അക്കൗണ്ടില്ല, നീ അക്കൗണ്ട് ഉണ്ടാക്കണം, ആധാർ ലിങ്ക് ചെയ്യണം. അപ്പോൾ അതുവരെയും ഈ കേന്ദ്രത്തിൻ്റെ തുക അവർക്ക് കിട്ടത്തില്ല, ഇതാണ് സത്യം. അപ്പോൾ 1400 രൂപയേ ഉള്ളൂ അതിൻ്റെ പ്രയാസം. ഇനി 200 രൂപ 500 രൂപ വാങ്ങാൻ വേണ്ടി ബാങ്കിൽ പോയി തിക്കും തിരക്കും ബഹളവും. ബാങ്കുകാർക്കാണെങ്കിലോ ഇപ്പോൾ ജീവനക്കാരുടെ എണ്ണം കൂട്ടണില്ല. അപ്പോൾ ഈ പാവങ്ങൾ വന്നിട്ട് 200 രൂപയും ചോദിച്ച് നിൽക്കുക എന്ന് തുടങ്ങിയെ അവർ മൈൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. എന്താ പ്രയാസം? എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നത്? എത്രയോ സ്കീമുകളുണ്ട് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് സംസ്ഥാനം നടപ്പാക്കുന്നത്. അതിനൊക്കെ 40% സംസ്ഥാനം മുടക്കുന്നതാണ്. പക്ഷെ അപ്പോഴും നമ്മൾ കേന്ദ്ര ആവിഷ്കൃത സ്കീം എന്നാണ് പറയുന്നത്. നടപ്പാക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. തൊഴിലുറപ്പ് മുതൽ അങ്കണവാടി, നമ്മുടെ സർവശിക്ഷാ അഭിയാൻ, ഇങ്ങനെ എത്രയോ സ്കീമുകൾ, അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തിനു ഈ പെൻഷൻ്റെ കാര്യത്തിൽ ഈ കുത്തിത്തിരിപ്പ്? ആരെയൊക്കെയോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിരിക്കും മോളില്. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആനുകൂല്യമാണ് ഇത് എന്നറിയാം. അപ്പം അതിൻ്റെ പേരിൽ അതിലൊരു പ്രശ്നം ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് ചെയ്യുന്നത്. ഇനി ഇതുപോലെയാണ് ഇനി തൊഴിലുറപ്പും ഒക്കെ ചെയ്യാൻ പോകുന്നതെങ്കിലും ഉണ്ടാവുന്നത് എന്താണെന്ന് നോക്കിക്കേ. സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം സംസ്ഥാന സർക്കാരിൻ്റെ പണമായിട്ട് വേറെ നൽകണം, കേന്ദ്രത്തിൻ്റെത് വേറെ കേന്ദ്രത്തിൻ്റെ കൊടുക്കണം. എന്തൊരു അസംബന്ധമാണെന്ന്. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഫെഡറൽ സംവിധാനമാണ്, അതാണ് നമ്മുടെ ഭരണഘടന പറയണത്. അതിൽ സംസ്ഥാനങ്ങളുടെ ചില അധികാര വിഷയങ്ങളുണ്ട്. ആ അധികാര വിഷയങ്ങളിൽ കേന്ദ്രം പദ്ധതികൾ ആവിഷ്കരിച്ചാലും സംസ്ഥാനം വഴി നടപ്പാക്കുക എന്നുള്ളതാണ് ഇതുവരെ തുടർന്നു പോകുന്നിട്ടുള്ളത്. മോഡി സർക്കാർ ഇതൊരു മാറ്റം വരുത്താൻ ശ്രമിക്കുകയാണ്. ആനുകൂല്യങ്ങളാണെങ്കിൽ കേന്ദ്രം നേരിട്ട് നൽകിക്കോളും, സംസ്ഥാനം വേണ്ട എന്നുള്ളത്. ഇത് ഫെഡറലിസത്തിനെതിരാണ്, ശക്തമായിട്ട് പ്രതിഷേധിക്കേണ്ടതാണ്. നമ്മുടെ പ്രായം ചെന്നവർക്കൊക്കെ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു മാറ്റമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് BJP ഈ രാഷ്ട്രീയത്തിനെതിരായിട്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം കേരളത്തിലെ വയോജനങ്ങളിലും ഈ പദ്ധതി ഗുണഭോക്താക്കളിലും നമ്മുടെ ജനങ്ങളിൽ നിന്ന് തന്നെയും ഉയർന്നു വരേണ്ടതുണ്ട്.